തലശ്ശേരിയിൽ കാറിൽ ചാരി നിന്നതിന് 6 വയസ്സുകാരനെ ചവിട്ടി വീഴ്ത്തിയ സംഭവത്തിൽ പോലീസിനെതിരെ നടപടിക്ക് സാധ്യത. തലശ്ശേരി SHO ഉൾപ്പെടെയുള്ളവർക്ക് വീഴ്ച പറ്റിയതാണ് അന്വേഷണ റിപ്പോർട്ട്. സംഭവം നടന്ന ദിവസം കസ്റ്റഡിയിലെടുത്ത് പ്രതിയെ വിട്ടയച്ചത് ഗുരുതര വീഴ്ചയാണ്. DIG കണ്ണൂർ റൂറൽ SP PB രാജീവ് റിപ്പോർട്ട് നൽകി. വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുകയാണ്. മനോജ്, ഈ സംഭവം നടന്ന അന്നേ സമയം തന്നെ ഉയർന്ന ഒരു കാര്യമാണ് പോലീസിന് ഗുരുതര വീഴ്ച എന്ന കാര്യം. ഇപ്പോൾ പോലീസിനെതിരെ നടപടിക്കും സാധ്യത ഉയരുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ സംഭവം നടന്ന അന്ന് വ്യാഴാഴ്ച രാത്രി തന്നെ ഈ പ്രതിയായ മുഹമ്മദ് ഷിഹാദിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു, തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു. നാട്ടുകാരുടെയൊക്കെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവം നടന്നത്. അഡ്വക്കേറ്റ് MK ഹസൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അന്ന് തന്നെ പോലീസ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അന്ന് ഈ പ്രതിയെ വിട്ടയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇത്രയും ഗുരുതരമായ ഒരു സംഭവം നടന്നിട്ടും പ്രതിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ടും അതിനുശേഷം ഈ പ്രതിയെ വീട്ടിലേക്ക് പോകാൻ അനുവദിച്ചത് ഗുരുതര വീഴ്ച എന്നാണ് റൂറൽ SP PB രാജീവ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് കണ്ണൂർ വിഷന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഈ പോലീസിന് ഗുരുതരമായ വീഴ്ച ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ അന്വേഷണ റിപ്പോർട്ട് DIG രാഹുൽ ആർ നായർക്ക് PB രാജീവ് റൂറൽ SP PB രാജീവ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പോലീസിനെതിരെ ഒരു നടപടിക്ക് സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയും ഗുരുതരമായ ഒരു സംഭവം നടന്നിട്ടും അതിന്റെ ആ അതേ ഗൗരവത്തിൽ അത് എടുത്ത് നടപടി സ്വീകരിക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി എന്നുള്ള രീതിയിലാണ് ഈ അന്വേഷണ റിപ്പോർട്ടുള്ളത്. ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഗ്രേഡ് SIക്കും ഗ്രേഡ് SIക്കും അതോടൊപ്പം തന്നെ SHO M അനിലിനുമെതിരെ പേരിട്ടുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇരുവർക്കുമെതിരെ വകുപ്പുതല നടപടിക്ക് സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SHO M അനിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഇനി DIG ആണ് ADGP അതോടൊപ്പം തന്നെ DGP നൽകുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ ഗുരുതരമായ ഒരു സംഭവം ഉണ്ടായി, അത് അതേ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് നടപടി സ്വീകരിക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി എന്നാണ് ഈ അന്വേഷണ റിപ്പോർട്ട് പറയുന്നത്. ഹൃദയ